പേരെങ്ങനെ? സ്നോഫി. അതായത് ഏഷ്യയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ്. വെൽക്കം ബാക്ക് മില്ലുകാരൻ. അപ്പം നമ്മൾ ഇന്ന് നിൽക്കുന്നത് തൊട്ടിപ്പാലം എന്ന് പറയുന്ന സ്ഥലം, മാത്തൂർ അക്യൂഡേറ്റ് തൊട്ടിപ്പാലം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതാണ് പാലം, കണ്ടല്ലേ? പാലം എന്നല്ല, ഇത് ഒരു കനാലാണ്. ഏഹ്, നമ്മുടെ തടിയെന്നാണ് കിടക്കുന്നത്. അവൻ നീരാട്ട് തുടങ്ങി. നമുക്ക് അവിടെ നിന്ന് പോയി കണ്ടിട്ട് എന്താ വകുപ്പ് എന്നൊക്കെ ചോദിച്ചേക്കാം, അവരുടെ പരിപാടികളും കാര്യങ്ങളും. ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. രണ്ട് മല തമ്മിലാണിത് കൂട്ടി യോജിപ്പിക്കുന്നത്. 1966 ഈ കനാല് രൂപകൽപ്പന ചെയ്തു, രൂപകൽപ്പനയല്ല ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം അറിഞ്ഞു, ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവം. അതായത് ഈ അക്യൂഡേറ്റിൻ്റെ കൈവരി അല്ലേ, കൈപിടിക്കുന്നു ആ എന്താ പറയുന്നത്, പത്തിരിപ്പൂ. തമിഴിൽ അത് പറയുന്ന, നമ്മൾ മലയാളത്തിൽ കേരളത്തിൽ പറയുന്നത് കൈവരി എന്ന് പറയും. ഇവിടെ പത്തിരിപ്പൂ, പത്തിരിപ്പൂ അല്ലേ ആ പത്തിരിപ്പൂ. തമിഴിൽ എന്നെ സൊല്ലേ അത് പത്തിരിപ്പൂ, പത്തിരിപ്പൂ, പത്തിരിപ്പൂ എന്ന് പറഞ്ഞു. ആ പത്തിരിപ്പൂ, അതായത് ആ കൈവരിയെ കൂടെ ഒരാൾ 25 kg തലയിൽ വെയിറ്റ് എടുത്തിട്ട് ആള് നടന്നു പോയെന്നാണ് അത് തന്നെ, അത് തന്നെ. അത് 25 kg, 25 എത്ര കിലോ കയറ്റിക്കൊണ്ട് പോയത് പറഞ്ഞു? 25. പേരെങ്ങനെ പുള്ളിയുടെ? ജോഷുവ. പുള്ളി ഇവിടുന്ന് എന്ത് മതം നടന്നു? അതായത് ഇത് രണ്ട് മല തമ്മിൽ കൂട്ടി യോജിപ്പിച്ചേക്കാം. ഈ മല തമ്മിൽ എന്ത് മാത്രം ദൂരമുണ്ട് അറിയില്ല. ആ എന്തായാലും പുള്ളി അങ്ങേ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ ആ കൈവേലിയെ കൂടെ തന്നെ 25 kg തലയെ കയറ്റി വെച്ച് പുള്ളി നടന്നെന്നാണ് പറയുന്നത്. ആളിനെ കെട്ടുവാണെങ്കിൽ നമ്മൾ ഈ വീഡിയോക്ക് അത് പൊക്കും. പക്ഷേ ആളുടെ വീട് ഇവിടെ അടുത്ത് എവിടെ ഉണ്ടെന്ന് പോയി നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം ഇപ്പോൾ നമുക്ക് ഈ അക്യൂഡേറ്റിനും അക്യൂഡേറ്റിൻ്റെ കുറേ ഡീറ്റെയിൽസും മണ്ടൊക്കെ ഒന്ന് കയറി നോക്കി അതിനുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ നോക്കാം. അതല്ലേ നല്ലത് അല്ലേ ചേച്ചി? ശരി ശരി. ഇവിടെ ഉള്ള ഇവർ നമ്മളിൽ ഒരുപാട് പേര് തൊഴിലുറപ്പിൻ്റെ ആൾക്കാർ ഇരിപ്പുണ്ട്. എല്ലാവരും ക്ഷീണിച്ചിരിക്കുക തോന്നും. ചാപ്പാടൊക്കെ കഴിച്ചാ? പന്ത്രണ്ടര. ആ ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. അതിന് മുന്നേ നമുക്കൊന്ന് കുളിക്കണം അല്ലേ, വെള്ളത്തിൽ ചാടി ഒന്ന് കുളിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോവാൻ. ഓക്കെ, തടിയാ ജമ്പ്, നമുക്ക് അവിടെ പോവാം. ഇവിടെ നീ ആ വട്ടത്തിൽ കിടന്നല്ലേ കറങ്ങുന്നത്. തടിയൊരു നാടോ, തടിയ വെരിയിലായിട്ടേക്കുന്നത്. എന്താണോ തടിയ നിന്നാകത്ത്, നിനക്ക് നന്നായി കൂടെ തടിയ. എത്ര തൂൺ കാണും? 28. 25. നീ ഒന്ന് കൺഫേം ചെയ്യ, ഒന്ന് നിൽക്കേ. 28. തടിയുടെ നിപ്പ് വയ്ക്കേ. എൻ്റെ തടിയ മേളിൽ കൂടെ ആൾക്കാരൊക്കെ നടന്നു പോകുന്നുണ്ട്. എൻ്റെ ചെറിയ ഉറുമ്പ് പോലെ ആൾക്കാർ നടന്നു പോകണം. എനിക്ക് അങ്ങ് മേളിൽ ചെന്നുള്ള വ്യൂ കാണാം, നല്ല കിടുക്കം വ്യൂ ആണെന്ന് പറഞ്ഞു. അതെ, എസ് എന്ന് പറഞ്ഞു തടിയ. എന്നാ നീ നന്നാകത്ത്? എന്നെ കല്ല് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ കുളിച്ചോണ്ടിരുന്നപ്പോൾ ഒരു കിടുക്കൻ സാധനം 1 lakh ഒരു മുതലേ ഞാൻ കാണിച്ചു തരാം. ഏ നോക്കി, എൻ്റെ പേരെങ്ങനെ? സ്നോഫി. സ്നോഫി എന്നാണ് പേര്. ഓസ്ട്രേലിയൻ ബ്രീഡ്. എവ്വളോ നാളാ ചെയ്ത് വാങ്ങിയിട്ട്? എടുത്ത് ഏട് ഏടുങ്ക്. 3 years. അയ്യവാ, എവ്വളോ കിലോ ഇരിക്കാങ്കിലിത്? 2 kg. ഓ ക്യൂട്ട്. ടോയ് ബ്രീഡാ. ഓസ്ട്രേലിയ പോയി എടുത്തിട്ട് വന്നത്? അങ്ങനെ വന്നത്. ഉങ്ങളുടെ പേര്? ജയ് ബാബു. ജയ്, ജയ്, ജയ് ബാബു. എവ്വളോ എന്നാ പണിയിരുന്നില്ല നിങ്ങൾ? ജ്വല്ലറി മാനുഫാക്ചർ. സപ്ലൈ പണിയിരുന്നേ? ഗോൾഡ് കട്ട ബിസ്ക്കറ്റ്. എനിവേ, പാത്ത് രൊമ്പ സന്തോഷം. സി ഇപ്പൊ എന്നാ ഇങ്ങേ ജസ്റ്റ് പിക്നിക്ക് അതാ വന്നത്. ഓ, പരിചയപ്പെടാം. ജയ്ബാബു. ജയ്ബാബു എന്ന് പറയുന്ന ടീമാണ്. പുള്ളി ചെന്നൈയിൽ ബിസിനസ്സാണ്. എനിവേ, ഈ പട്ടിയെയും ഈ പട്ടി 1 lakh മുതലിനെയും ആ ചെങ്ങായിയും കാണാൻ പറ്റില്ല, ഭയങ്കര സന്തോഷമുണ്ട്. മില്ലുകാരൻ്റെ ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഓക്കെ, അപ്പോൾ പാക്കലാം. ഓക്കെ. രോമം കണ്ടു, എന്ത് രസം. ജീപ്പ് കോമ്പസ് ആണ് പുള്ളി യൂസ് ചെയ്യുന്നത്. അതിനെപ്പറ്റി ജസ്റ്റ് ഒരു റിവ്യൂ പറയാം. എങ്ങനെയാണ് ഇതിന്, എത്ര പ്രൈസ് ആയി? ഹൗ മച്ച് പ്രൈസ്? 27 lakh. പിന്നെ ഏതാ എക്സ്ട്രാ ഫിറ്റിംഗ്സ് അന്ന മാതിരി? ബംപേഴ്സ് ഉണ്ട്, എക്സ്ട്രാ ഫിറ്റിംഗ്സ്. 1 lakh.
Can you show him the individual part? I can't come inside. See, my body is also. Full automatic combo. I'm like, what type? Top end model. Na, Jeep combo. Jeep combo, right? Yes. Eva, henna look. I'm like, only view. The window is also open. Oh, very soft. Rooftop on the left. Rooftop. Okay. That's good. Rooftop. Man, the mail open. Man, are you open? Man, oh man. Maybe. Canopy. One day, you have a leather quality, like, fully leather, like. I am going to go to the back. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് പോവാം അതിൻ്റെ മേലോട്ട്. യു ആർ ഓൾസോ കമ്മിങ്? ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുമിച്ച് കാണാൻ പോവാം മേലോട്ട്. തരിയാ, നമുക്കൊരു കമ്പനിയും കിട്ടി. അപ്പോൾ മേളിൽ പോയി കാണാം വാ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ അക്കൂടിൻ്റെ മേളിൽ കയറാൻ വേണ്ടി പോകണ്ട. ഇവിടെ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് എൻ്റെ മേലോട്ട്. 115 അടിയല്ലേ. അപ്പോൾ അതനുസരിച്ച് അത്രയും സ്റ്റെപ്പ് നമ്മൾ ഇനി മേലോട്ട് കയറി പോകണം. ഏകദേശം 28 തൂണുകളാണ് ഈ അക്കൂടിൻ്റെ ഉള്ളത്. ഏകദേശം പർവ്വതാനി എന്ന് പറയുന്നൊരു ഒരു നദിയുടെ കുറുകയാണ് ഈ അക്വഡേറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 7.5 അടി വീതിയും 115 അടി ഉയരവും കനാലിൻ്റെ 7.5 അടി വീതിയാണ് കനാലിൻ്റെ. അതിൻ്റെ മണ്ടയിൽ കൂടെ ഒരാൾക്ക് പോകാനുള്ള വീതിയിലുള്ള ഒരു ചെറിയ നടപ്പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നടപ്പാലത്തിൻ്റെ മേളിൽ കൂടാണ്, അതിൻ്റെ കൈവരി കൂടാണ് ഒരാൾ 25 കിലോ വെയിറ്റ് എടുത്ത് ആ കൈവരിയിൽ കൂടെ നടന്നു പോയത്. ആ കൈവരിയിൽ കൂടെ അത് മേടിച്ചത് ഞാൻ കാണിക്കാം. അപ്പം നമ്മൾ കയറി ഇങ്ങനെ മേളിൽ വന്നു. നോക്കി സ്റ്റെപ്പ് നോക്കി, നല്ല കുത്ത് സ്റ്റെപ്പ്. ഏകദേശം എത്ര സ്റ്റെപ്പ് കാണും താഴെ? 167 സ്റ്റെപ്പുണ്ടോ താഴെ വരെ? എൻ്റെ പൊന്നണ്ണ, 167 സ്റ്റെപ്പുണ്ട് താഴെ വരെ. 115 അടി പിന്നെ ചുമ്മാ ആണോ പണി വെച്ചേക്കുന്നത്? ഏകദേശം ഇത് എവ്വളോ നീളം എടുക്കാൻ കഴിയുന്ന പാലത്തേക്ക്? 384 മീറ്റർ. ഉങ്ക പേര്? ദാമോദരൻ. എവ്വളോ നാളാ ചെയ്യുന്ന വില പാർത്തിട്ട്? തിരുച്ചി. എന്നാ പുള്ളിയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ തന്നെ നല്ല കഴിച്ച കേട്ടോ. ഇവിടെ നല്ല കിടുക്കൻ, എന്തോ മണോ മതിയോ, നല്ല കിടുക്കൻ കഴിച്ചൊക്കെ ഉണ്ട് കേട്ടോ. കഴിച്ചക്ക ചക്ക. ഇവിടെ വരുന്ന വിസിറ്റേഴ്സിനൊക്കെ ഇവരാണ്, ഇതിൻ്റെ മേളിലാണ്, ഇനി മേളിൽ കയറി വന്ന ഇവരാണ് സെർവ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് എവ്വളോ നീളം ഇവർക്ക് ഇതിൻ്റെ പാലത്തേക്ക്? 384 മീറ്റർ. അതായത് കാമരാജ്, റൈറ്റ്? കാമരാജ് എന്ന് പറയുന്നൊരു കോൺട്രാക്ട് 1964 12.99 ലക്ഷം മുടക്കിയാണ് ഈ പാലം പണിഞ്ഞത്. അതായത് ഏഷ്യയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അക്വഡേറ്റ്. ഓക്കെ ഫൈൻ, അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാം. നീ പറയാ കൂടെ, നീങ്കി വന്നു തന്നാ എങ്കിൽ എല്ലാ ആളും എടുത്തിട്ട് പോയിടുക. അപ്പോൾ പോയി പാത്തിടണമാ. കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ വെള്ളമില്ല. ഏതൊക്കെ വെള്ളം തന്നി വരില്ലേ? കടസിയില്ല, അടുത്ത മാസം തണ്ണി ഡാമിൽ തണ്ണിയില്ലേ? ഇത് എന്ത് ഡാമിന്ന് വരത്? പേച്ചിപ്പാറ. ഇത് ഇപ്പടി വരത്, അപ്പടി വരത്, ഇപ്പടി പോ. ഇത് ഇപ്പടി പോയിരുന്ന എങ്ങ പോയിട്ടു? തേങ്ങാപ്പട്ടലോ? അങ്ങ് കൃഷി കടലിലേക്ക് പോ. കടലിക്കാ തണ്ണി അവർ കീഴെ പോ സ്വണ്ണത്. അവർ വന്ന് എന്നാ അഗ്രികൾച്ചർക്ക് യൂസ് പണത്. ഓ, വ്യവസായത്തേക്ക്? ആ വ്യവസായത്ത. അപ്പടിയെ പോയി 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 അപ്പടിയെ ബാലൻസ് കടലിൽ പോയിടും മീതി. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പടി പോയി പാത്തിട്ട് വരണം. കണ്ടില്ലേ 28 തൂണുകളാണ് ഇതിന്. ഏകദേശം 7.5 അടി വീതി, 7.5 അടി വീതിയിലാണ് ഈ കനാലിൻ്റെ വീതി. ഒരാൾക്ക് നടന്നു പോകാനുള്ള വീതിയാണ്. കണ്ടില്ലേ, രണ്ടുപേർക്ക് അപ്പുറത്ത് ഇപ്പം പോകാം, എന്നാലും പറയുമ്പോൾ ഒരാൾ. കണ്ടില്ലേ നമ്മൾ നോക്കുമ്പോൾ ഒരാൾക്ക് കറക്റ്റ് ഒരാൾക്ക്. അല്ല, ഇവിടെ നിന്നുള്ള വ്യൂ അപാര വ്യൂ ആട്ടോ. എനിക്ക് ഒരുപാട് പേര് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഈ കൈവരിയെ കൂടാണ് ഒരാൾ നോക്കി, 2-3 ഇഞ്ച് മാക്സിമം 3 ഇഞ്ച് വീതിയുള്ള ഈ കൈവരിയെ കൂടാണ് ഒരാൾ 25 കിലോ എടുത്തുകൊണ്ട് പോയ തലയിൽ വെച്ചുകൊണ്ട് നടന്നതെന്ന് പറഞ്ഞത്. ഇവിടെ അടുത്തുള്ളൊരു പുള്ളിയാണ്. പുള്ളിക്ക് ഇവിടുന്ന് ഒരുപാട് കമ്പനികൾ പൈസയൊക്കെ കൊടുത്തായിരുന്നു. നമ്മുടെ ജീപ്പ് കോമ്പസ് കിടക്കുന്നുണ്ടോ? കണ്ടില്ലേ നമ്മുടെ ചങ്കാണ്. അതുപോലെ തന്നെ ഒരു നദിയുടെ കുറുകയാണ്
ഈ പാലം കെട്ടിയിരിക്കുന്ന രണ്ട് മലകൾ തമ്മിൽ ചേർത്തേക്ക് കണ്ടോ നോക്കി എന്ത് സ്റ്റൈലല്ലേ പയ്യനൊക്കെ ഓടി ഓടി വരുന്നത് ഹായ് എങ്ങ പോറേ സീക്രം സീക്രം എങ്ങ പോറേ സുമാ അങ്ങനെ വ്യൂ കേട്ടോ നോക്കി വ്യൂ ഒന്നും ഒരു രക്ഷയില്ല അവിടെ നമ്മൾ എൻഡ് ചെയ്യും സ്റ്റാർട്ട് ചെയ്യും നല്ല നല്ല വെയിലാണ് കേട്ടോ വെയിലുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റാണ് ആ സൈഡിലാണ് ഡാമുകൾ കൂടുതൽ ഡാമുകളുള്ള ആ സൈഡിലാണ് ഇവിടെ ഒരുപാട് റബ്ബറൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കേരള ബോർഡർ അല്ലേ റബ്ബർ വരും വരായിരിക്കുകയില്ല എന്ന വ്യൂ ആണ് നോക്കി എന്നാ വ്യൂ ആ സൈഡ് ഫുള്ള് മറ്റേ നമ്മുടെ എന്താ പറയുക അഗർസ്യാർകൂടം അങ്ങ് ആ സൈഡിൽ ആ സൈഡിലായിട്ട് വരും ചിറ്റാർ ഡാം അങ്ങനെ ഒരുപാട് ഡാമുകൾ വരുന്ന ഏരിയയാണ് കേട്ടോ ഒരുപാട് പേര് വന്നു വിസിറ്റേഴ്സിൻ്റെ ചാകരയാണ് കേട്ടോ കിടക്കുന്ന നമ്മുടെ തടിയും പോലും തടിയാ ഫീല് ഹൗ വാസ് യുവർ ഫീൽ തന്നെയില്ല നല്ല കിടുക്കം വ്യൂ ആണ് കേട്ടോ ഓടി ഒരു രക്ഷയില്ല അപ്പോൾ ഈ പാലത്തെ പറ്റി കേട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ 167 സ്റ്റെപ്പ് അവിടെയും ഇതുപോലെ സ്റ്റെപ്പുണ്ട് 160 അവിടെയും ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് എനിവേ ആ നമ്മുടെ ഡോഗ് ഇവിടെ ഉണ്ടല്ലോ ഹായ് ഇൻട്രസ്റ്റിംഗ് ഓക്കെ നല്ല കാറ്റാണ് ഓക്കെ ജസ്റ്റ് അവിടെ നിന്ന് പോയിട്ട് വരാം ഹായ് അന്യ വ്യൂ ഒന്നും ഒരു രക്ഷയില്ല നമുക്ക് എന്തായാലും അങ്ങോട്ട് ഒന്ന് പോയിട്ട് വരാം നോക്കി കറക്റ്റ് സെൻറ്റർ എന്ന് പറയാനൊക്കത്തില്ല സെൻറ്ററിലൊരു നദിയാണ് ആരാശിയാർ എന്ന് പറയുന്ന നദിയുടെ കുറുകയാണ് ഈ പാലം അതായത് ഈ അക്വഡേറ്റ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഹങ്ങിയാണ് 28 തൂണ് സമ്മതിക്കണം ഏഷ്യയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ആണ് കേട്ടോ ഒരു സംഭവമാണ് കേട്ടോ ഞങ്ങൾ അവിടെ കിടന്നാൽ കുളിച്ചത് ഓക്കെ ഒരു സംഭവമാണ് ഒരു രക്ഷയില്ല ഇതിലെയാണ് വെള്ളം പൊക്കോണ്ടത് അതായത് വ്യവസായം എന്ന് പറഞ്ഞാൽ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള തമിഴ്നാട്ടിൽ വ്യവസായം എന്ന് പറഞ്ഞാൽ കൃഷിയാണ് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയാണ് രണ്ട് മല തമ്മി ഇത് കൂട്ടി യോജിപ്പിച്ചത് ഓക്കെ അപ്പോൾ നമ്മൾ പോവല്ലേ നമ്മൾ മാത്തൂർ അക്വഡേറ്റ് വന്ന് കണ്ടു ഏഷ്യയിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് അക്വഡേറ്റ് ആണ് അപ്പോൾ ഇതുവരെ കണ്ട വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ചങ്ക് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഗുഡ് ബൈ